തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഗ്രാമപഞ്ചായത്തുകളിലൊന്നാണ് വെള്ളറട. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരുമയോടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുകയാണ് വെള്ളറട ഗ്രാമപഞ്ചായത്ത്. വെള്ളറടയിൽ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനിംഗ് മുതൽ വിവിധ സെല്ലുകൾ വഴി 23 വാർഡുകളിലും ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് ജനപ്രതിനിധികളും വാളണ്ടിയേഴ്സും. കോവിഡ് പ്രതിരോധത്തിനായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ വഴികൾ അടച്ചുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശ്രമകരമായി തുടരുന്നുണ്ട്. ഞങ്ങളുടെ 3 സെല്ലുകൾ പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമാണ്. ഒന്ന് കോവിഡ് 19 സെല്ല്, ഒന്ന് കോവിഡ് ആക്ഷൻ ഹെൽപ്പ് ഡെസ്ക്, അടുത്തത് അതിഥി തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സെല്ല്. ഇങ്ങനെ 3 സെല്ലിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വെള്ളട ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായിട്ടും എല്ലാ വാർഡുകളിലും എല്ലാ ജനങ്ങളുടെയും ക്ഷേമം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് ആക്ഷൻ സെല്ലിന്റെ പ്രവർത്തനം 24 മണിക്കൂറും ലഭ്യമാണ്. മെഡിസിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫോൺ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുഖേന അത് നമ്മൾ മെഡിസിൻ എല്ലാം നമ്മൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യകത അനുസരിച്ച് ഡോക്ടർമാർ വസതികളിലെത്തി ചികിത്സയും മരുന്നുകളും നൽകുന്നു. ഒപ്പം വാർഡുതല വോളണ്ടിയേഴ്സും മരുന്നുകൾ എത്തിക്കുന്നു. പ്രതിരോധ മരുന്ന് എന്നുള്ള രീതിയിലല്ല, നമ്മൾ ഏത് രോഗത്തിനും ഉള്ള രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള മെഡിസിനായിട്ടാണ് ഹോമിയോ മെഡിസിൻ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത്. വ്യായാമം, ആഹാരം, നമ്മളെ പാനീയം, ഈ 3 കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പച്ചക്കറികൾ നല്ലോണം ഉപയോഗിക്കാം, മാംസാഹാരങ്ങൾ കഴിവതും ഉപയോഗിക്കരുത്. അതുപോലെ വെള്ളം, നമ്മൾ തിളപ്പിച്ച് കുടിക്കുന്ന വെള്ളത്തിനകത്ത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ, അതായത് തുളസിയിലയോ മഞ്ഞൾ ചുക്ക്, മല്ലി ഇതുപോലെയുള്ള ചുക്കൊക്കെ നല്ല ദഹനശക്തി കൂട്ടാനും നമുക്ക് നല്ലതായിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ദിവസേന 400+ പേർക്കാണ് ഭക്ഷണം എത്തിച്ചിരുന്നത്. ഇപ്പോൾ ആവശ്യക്കാർക്ക് ജനകീയ ഹോട്ടൽ വഴിയും ഊണ് നൽകി വരുന്നു. 46 മറ്റ് സംസ്ഥാന തൊഴിലാളികൾ ക്യാമ്പുകളിൽ കഴിയുന്നത് അവർ നന്ദിയോടെ സ്മരിക്കുന്നു. കേരളമേ ലോക്ക്ഡൌൺ ഹോനെ കെ കാരണം യഹാ പേ ഫസാ ഹുവാ ഹൂ. ഔർ യഹാ കാ ജോ കേരള കാ ജോ കേന്ദ്ര സർക്കാർ ഹേ ഹം ലോഗ് കോ ഖാനേ പീനേ രഹനേ എവം ദവായി വായി കാ ഹർ ചീസ് കാ വ്യവസ്ഥ അച്ഛാ കർ രഹേ. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ചെക്ക് പോസ്റ്റുകളിൽ അണുവശീകരണം നടത്തിയും ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ചുമാണ് അതിർത്തി കടത്തിവിടുന്നത്. ഇളവുകൾ വന്നു. കൊറോണയ്ക്കെതിരെയുള്ള വ്യക്തിഗത സമൂഹ ജാഗ്രതയ്ക്ക് ഒട്ടും തന്നെ കുറവ് വരുത്താൻ പാടില്ല. എൽ മുരുകൻ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.